بسم الله الرحمن الرحيم അല്ലാഹു തആല എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് കോരി ചൊരിഞ്ഞു തന്നത്, ഇത് നമ്മൾ ഓർക്കാറുണ്ടോ? ഇപ്പം ഞാനീ പറയണത്, നിങ്ങളീ കേൾക്കുന്നത്, പറയാനുള്ള കസ്ദ്, അതിനുള്ള കഴിവ്, ഓരോ നിമിഷവും അല്ലാഹു തആല നമ്മളിൽ ഓരോരോ കുദ്രത്ത് കഴിവിങ്ങനെ പടച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഉയർത്തിയ കൈ താഴ്ത്തണമെങ്കിൽ ഉയർത്തുന്ന സമയത്ത് അല്ലാഹു താഴ്ത്താനുള്ള കഴിവ് പടച്ചിട്ടില്ല. പിന്നെന്താ, അപ്പപ്പോൾ അല്ലാഹു തആലങ്ങനെ പടച്ചുകൊണ്ടിരിക്കുകയല്ലേ. പൊട്ടൻ വഹാബികൾ പറയും പോലെ തന്ന കഴിവ്, കൊടുത്ത കഴിവ് എന്നല്ല, അല്ലാഹു അഡ്വാൻസായിട്ട് കഴിവ് കൊടുത്തു വെക്കണില്ല. അത് നമ്മളെ അഖീദല്ല, അഹ്ലു സുന്നയുടെ അഖീദ. അപ്പപ്പോൾ അല്ലാഹു തആല കഴിവിങ്ങനെ പടക്കുകയാണ്. അപ്പോൾ ആലോചിച്ചു നോക്കി, ഓരോ നിമിഷത്തിലും അല്ലാഹു നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷത്തിലും നമ്മൾ അല്ലാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് തോന്നും, ഞാപ്പം ഇങ്ങനെ കയ്യാക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ആക്കാനുള്ള കഴിവ് അല്ലാഹു മുൻപേ തന്നിരിക്കുന്നു. ഇല്ല ഇല്ല, അതൊക്കെ നമുക്കാണ് ബോധ്യമാവണം. അല്ലാഹു നല്ല എഴുത്തിക്കാതെ നൽകട്ടെ. അപ്പോൾ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെ ഓർക്കണം എന്ന് അല്ലാഹു ഇടക്കിടക്ക് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. കേൾക്കി, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹ് പറയാ, അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച സമുദായമേ, ഉദ്കുറു, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ സ്മരിക്കണേ, നിങ്ങളൊന്ന് ആലോചിക്കണേ. എന്ത് നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങളെ മേൽ ചെയ്തു തന്ന കോടികളായ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർക്കണം. ഇതെവിടെ നിന്ന് കിട്ടി? നമ്മളെ കണ്ണ്, നമ്മളെ മൂക്ക്, നമ്മളെ തൊള്ള. ആലോചിച്ച് നോക്കി, ഈ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുകയാണ്, അക്ഷരങ്ങൾ ഉണ്ടാവുന്നു. വല്ലാത്തൊരു സംഭവമല്ലേ? അജബല്ലേ? ഏ, നാക്ക് നാവിൻ്റെ അരുനീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർത്തണ് വെച്ച് ഒച്ചുണ്ടാക്കിയ ഉള്ളാതുണ്ടാവുന്നു. അങ്ങനെ ഓരോ അക്ഷരങ്ങളും മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങളോ പൂതികളോ ചിന്തകളോ വിശ്വാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ ഇതര ജീവികൾക്ക് അതില്ല, അവർക്കും പ്രകടിപ്പിക്കാൻ കഴിയും, പക്ഷേ ഇന്നതിന് ഇന്നത് കൊണ്ട് എന്നില്ല. ഇപ്പം പൂച്ച ആലോചിച്ച് നോക്കി, ദാഹമുണ്ട്, മ്യാവ്, വേദനയുണ്ട്, മ്യാവ്, വിശപ്പുണ്ട്, മ്യാവ്, എന്നെ സഹായിക്കണേ, മ്യാവ്, എല്ലാത്തിനും മ്യാവ് മ്യാവ് മ്യാവ്. ഒരു നായ നോക്കി, ഭൗ ഭൗ, ദാഹമുണ്ട്, ഭൗ ഭൗ, ഒരാൾ വരുന്നുണ്ട്, ഭൗ ഭൗ. അറിയിച്ചു നോക്കി, നമ്മളങ്ങനെയല്ലല്ലോ. കോഴി കൊക്കുക, ഓരോ ജീവിതത്തൊക്കെ. എന്നാൽ നമ്മളങ്ങനെയല്ല, വിശപ്പുണ്ടെങ്കിൽ വിശപ്പുണ്ടെന്ന് പറയുവാനും ദാഹമുണ്ടെങ്കിൽ ദാഹമുണ്ടെന്ന് പറയുവാനും പേടിയുണ്ടെങ്കിൽ
കട്ടിയുണ്ടെന്ന് പറയുവാനും ഉറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറങ്ങാൻ ആഗ്രഹമുണ്ടായാൽ മനസ്സകത്തുള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുവാൻ സുന്ദര ഭാഷയിൽ നമുക്ക് കഴിയും. വഅല്ലമഹുൽ ബയാൻ, മനസ്സകത്തുള്ള ആശയങ്ങളെ ബയാൻ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന അള്ളാഹു. എത്ര ശുക്ര ചെയ്താലും തീരുമോ? തീരൂല. അതല്ല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. ഈ ആയത്തൊക്കെ ഇങ്ങനെ തക്രാറ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. ആലോചിച്ച് 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 കണ്ണുനീർന്ന് കണങ്ങൾ ഇങ്ങനെ ഒഴിക്കുക, അള്ളാഹുവിലേക്ക് തവജ്ജുഹാവുക. രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും സുഖനിദ്രയിലായിരിക്കെ ഇതേപോലത്തെ ആയത്തുങ്ങൾ ഓതിയിട്ട് യായ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങനെ ചിന്തിക്കുക, അള്ളാഹു തആല നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ്. വിശുദ്ധ റമളാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല നല്ലത് ചിന്തിക്കുവാനും ആലോചിക്കുവാനും സ്മരിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴാ പോവാന്നറിയില്ലോ, ഏത് സമയത്തും നമുക്ക് പോവാം. മണ്ണാവാൻ പോവല്ലേ നമ്മളൊക്കെ, എല്ലും കോലുവാൻ വേണ്ടി പോവല്ലേ. ഈ കാണുന്ന ജഡത്തിനെയല്ലോ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആത്മാവിനെയല്ലേ. ആത്മാവിന് മരണമല്ലല്ലോ, അത് പോവല്ലേ ഇല്ലയിലേക്കോ അല്ലെ സിജ്ജയിലേക്കോ. അല്ലാഹു നമ്മുടെ ആത്മാക്കളെ വിശുദ്ധാത്മാക്കളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.